ദേശീയ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. ആ വന്നത് മുതൽ ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ ചുറ്റിപ്പറ്റി ചില ആളുകൾ, ഇതും കൊണ്ട് ഉപജീവിക്കുന്ന ചില ആളുകളുണ്ട്. ഈ മഹാരാജ്യത്ത് ഇവിടുത്തെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർക്കുവാൻ, ഈ നാട്ടിലെ ബഹുസ്വരത തകർക്കുവാൻ, ഈ നാട്ടിലെ സാഹോദര്യം തകർക്കുവാൻ, ഈ നാട്ടിലെ മതനിരപേക്ഷ ബോധ്യങ്ങളെ തകർക്കുവാൻ, ഈ നാട്ടിലെ സഹിഷ്ണുത ഇല്ലാതാക്കുവാൻ ഇത്തരക്കാർ, കപട വർഗീയവാദികൾ, കപട മതേതരക്കാർ, ഇവരെല്ലാം ഒത്തൊരുമിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്ന് കഴിഞ്ഞ് ഓരോരോ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം അവർക്ക് കിട്ടിയ വിഷയമാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്ത ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൽ അന്നു മുതലേ തീവ്ര മുസ്ലിം സംഘടനകൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാധാരണ ഈ നാട്ടിലെ മുസ്ലിം ജനവിഭാഗത്തിന് ഇല്ലാത്ത ആശങ്കയും ഭയങ്കര ഹാലിളക്കവുമാണ് ഈ SDPI പോലെയുള്ള പാർട്ടികൾക്കുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവർ ഒരു കില്ലർ ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ പ്രദേശങ്ങളിലും. നമുക്കറിയാം ഇവർക്ക് വ്യക്തമായ സ്വാധീനമുള്ള തെക്കൻ സംസ്ഥാനങ്ങളുടെ സ്വാധീന പോക്കറ്റുകളിൽ, ചില സ്വാധീന പോക്കറ്റുകളിൽ ഇവർക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീന പോക്കറ്റുകളിൽ ഒരു കില്ലർ ഗ്രൂപ്പിനെ ഇവർ അവരെ സെറ്റ് ചെയ്തിരിക്കുന്നു. ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലും റാലികളിലും പങ്കെടുക്കുന്ന BJP നേതാക്കളെ വകവരുത്തുക എന്നതാണ്, ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകളെ വകവരുത്തുക എന്നതാണ് ഈ കില്ലർ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു പ്ലാനാണ്, ഒരു പദ്ധതിയാണ് കർണാടകത്തിൽ പൊളിഞ്ഞുപോയത്. ഈ 6 പേരടങ്ങുന്ന ഒരു കില്ലർ ഗ്രൂപ്പ് BJPയുടെ യുവ നേതാവ്, പാർലമെൻ്റ് അംഗമായിട്ടുള്ള തേജസ്വി സൂര്യയെ കൊലപ്പെടുത്തുവാൻ ഒരു ശ്രമം, അവർ ഗൂഢാലോചന നടത്തിയ 6-അംഗ SDPI സംഘത്തെ, അക്രമി ക്രിമിനൽ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്കത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് BJP കർണാടക ഘടകം തന്നെയാണ് ട്വിറ്ററിലൂടെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. തേജസ്വി സൂര്യയെ അപായപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയ, അതിനുവേണ്ടി ചർച്ചകൾ നടത്തിയ, അതിനുവേണ്ടി ചില കോപ്പുകൂട്ടലുകൾ നടത്തിയ 6-അംഗ SDPI സംഘത്തെ കർണാടകത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് അവർ കഴിഞ്ഞ മാസം അവസാന ആഴ്ച CAA അനുകൂലിച്ചുകൊണ്ട് ഒരു റാലി നടത്തിയിരുന്നു BJPയുടെ. അപ്പോൾ ആ റാലി സമയത്ത് വെച്ച് തേജസ്വി സൂര്യയെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച 6-അംഗ SDPI ക്രിമിനൽ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് ഈ ഒരു കർണാടക ഘടകം തന്നെയാണ് ട്വിറ്ററിലൂടെ ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗളൂരു പോലീസാണ് ഈ 6-അംഗ ഗൂഢാലോചന നടത്തിയ SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് SDPIയുടെ സജീവ പ്രവർത്തകരാണ് ബംഗളൂരു സൗത്ത് MP ആയിട്ടുള്ള തേജസ്വി സൂര്യ എന്ന യുവ നേതാവിനെ കൊലപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയത്. കഴിഞ്ഞ മാസം അവസാനം ബാംഗ്ലൂരിൽ നടന്ന CAA അനുകൂല റാലിയിൽ പങ്കെടുക്കുന്ന സമയത്ത് തേജസ്വി സൂര്യയെ അപായപ്പെടുത്തുവാനായിരുന്നു ഇവർ ഗൂഢാലോചന നടത്തിയത്. അതായത് 6-അംഗ കൊലയാളി സംഘത്തെയാണ് ബാംഗ്ലൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് BJPയുടെ കർണാടക ഘടകത്തിൻ്റെ ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ട് അത് പുറത്തു വരുന്നത്. തേജസ്വി സൂര്യയോടൊപ്പം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അസ്തിത്വത്തെയും ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അവർ പറയുന്നത്, അവരുടെ ട്വീറ്റിൽ പറയുന്നത്, BJP കർണാടക ഘടകത്തിൻ്റെ ട്വീറ്റിൽ പറയുന്നത്, ഇറ്റ് ഈസ് ഹൈ ടൈം ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ദാറ്റ് സപ്പോർട്ട് വയലൻസ് ആൻഡ് ടെററിസം ആർ ബാൻഡ്. ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്ന, ഇസ്ലാമിക ചിന്താധാരയുള്ള എല്ലാ ഓർഗനൈസേഷനും, എല്ലാ സംഘടനകളും നിരോധിക്കപ്പെടേണ്ടതാണ്. അത് കർണാടക BJP ഘടകം ആവശ്യപ്പെടുന്നു എന്നുകൂടിയാണ് അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പിടികൂടിയ ബാംഗ്ലൂർ സിറ്റി പോലീസ് പിടികൂടിയ 6 ക്രിമിനലുകളുടെ പടം സഹിതമാണ് BJP കർണാടക ഘടകം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. തേജസ്വി സൂര്യയെയും അസ്തിത്വം എന്ന ആക്ടിവിസ്റ്റിനെയും അപായപ്പെടുത്തുവാൻ, ബാംഗ്ലൂരിൽ നടക്കുന്ന CAA അനുകൂല റാലിക്കിടെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുള്ള 6 SDPI ക്രിമിനലുകളുടെ, ഭീകരരുടെ ചിത്രങ്ങൾ സഹിതമാണ് BJP കർണാടക ഘടകം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇർഫാൻ സയ്യിദ് അക്ബർ, സയ്യിദ് സിദ്ദിഖി, അക്ബർ ബാഷ, സനൗള്ള സാദിഖ് അമീൻ, അയാളെ സൗണ്ട് അമീൻ എന്നും വിളിക്കപ്പെടുന്ന ഒരു സാദിഖ് അമീൻ,
കെ ജി ഹല്ലി സിറ്റിയിൽ നിന്നാണ് ഇവർ താമസക്കാരാണ്. ഇവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൾ ഓഫ് ദം ആർ ഫ്രം ദ എസ് ഡി പി ഐ ആൻഡ് ദേ വാണ്ട് ടു ക്യാരി ഔട്ട് ദ ഡാസ്റ്റാർഡ്ലി ആക്ട് ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസ് ഇൻ ബാംഗ്ലൂർ സിറ്റി ഓൺ ഡിസംബർ 22. അതായത് 22-ാം തീയതി നടന്ന ഈ ബി ജെ പിയുടെ ഒരു ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു റാലിക്കിടയിൽ നഗരത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തി വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുവാനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് പോലീസിന്റെ ഒരു അവരുടെ നിഗമനം. പോലീസ് കമ്മീഷണർ വാക്കുകൾ നമുക്ക് എടുത്താൽ, എസ് ഡി പി ഐ മെമ്പേഴ്സ് ഹാഡ് പ്ലാൻ ടു ക്രിയേറ്റ് ചാവസ് ഡ്യൂറിംഗ് ദ റാലി ബൈ ഹർലിംഗ് സ്റ്റോൺസ് സോ ദാറ്റ് പീപ്പിൾ വിൽ ഫ്ലീ ഡെസേർട്ടിംഗ് ദ ലീഡേഴ്സ്. ഹൗവർ ദ സ്റ്റോൺസ് മിസ് ദ ടാർജറ്റ് ആൻഡ് ദെയർ പ്ലാൻ ഫെയിൽഡ്. ഈ മഹാറാലിക്ക് നേരെ കല്ലെടുത്തെറിയുക, കല്ലെറിയുക, അങ്ങനെ ഇതിലേക്ക് നുഴഞ്ഞു കയറി അക്രമം നടത്തുക, തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അടുക്കിലേക്ക് എത്തുക, അവരെ വകവരുത്തുക എന്നതായിരുന്നു ഇവരുടെ പ്ലാനിംഗ്. പക്ഷേ ഇവരുടെ കല്ലിൻ്റെ ഉന്നം പിഴച്ചുപോയി. സാധാരണ ഇവർക്കെല്ലാം ഉന്നം പിഴയ്ക്കുന്ന വലിയ ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തും ഉന്നം പിഴച്ചുപോയി, അല്ലെങ്കിൽ അവരെ തഴിച്ചുകൂടിയ ജനസാഗരത്തെ കണ്ട് മുട്ടിടിച്ചതായിരിക്കാം. എന്തായാലും പദ്ധതികൾ പാളിപ്പോയി, അല്ലെങ്കിൽ വലിയൊരു കലാപം തന്നെ ആ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണറെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത്. അവർ RSS വർക്കർ വരുണിനെ, അതായത് ആ റാലിയുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നവർക്ക് വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന RSS പ്രവർത്തകനായിട്ടുള്ള വരുണിനെ അറ്റാക്ക് ചെയ്തതും ഇവർ തന്നെയാണ്. സർവൈവ്ഡ് ഡ്യൂ ടു ടൈംലി മെഡിക്കൽ അസിസ്റ്റ്. ആ അറ്റാക്കിന് വിധേയനായ, ആക്രമണത്തിന് വിധേയനായ RSS പ്രവർത്തകനായിട്ടുള്ള വരുൺ, അതായത് ഈ മഹാറാലിക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് വെള്ളം വിതരണം ചെയ്തുകൊണ്ട്, കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരുന്ന വരുൺ എന്ന RSS പ്രവർത്തകനെ ആക്രമിച്ചുവെങ്കിലും കൃത്യസമയത്ത് ചികിത്സ നൽകിയതിനാൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ BJP MP കൂടി തേജസ്വി സൂര്യയെ പോലെ BJP യുടെ ഭാവി ഒരു നേതാവിനെ കൂടി വകവരുത്തുവാനുള്ള ഒരു ശ്രമം ഇവർ നടത്തിയിരിക്കുന്നു. തേജസ്വി സൂര്യ കൂടി മുസ്ലിം തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ ഭീകരമായ ഒരു വാർത്തയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. ആ ഒരു അവസരത്തിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് നേരിട്ട് കർണാടക BJP ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നു, SDPI പോലെയുള്ള ഒരു ഭീകര സംഘടനയെ നിരോധിക്കണം, രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണം എന്ന തരത്തിലേക്കുള്ള ഒരു ആവശ്യമാണ് കർണാടക BJP ഘടകം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്.